ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കൾക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുറ്റുവട്ടത്തായിരിക്കാൻ, ദൈവദിനം ധ്യാനിപ്പാൻ മനസ്സൊരുക്കമുള്ള ദൈവമക്കൾക്ക് സ്വർഗീയ ആലോചനകൾ തന്ന് ആശ്വാസവും ബലവും ശക്തിയും പകർന്ന് നമ്മെ ജയാളികളായി നടത്തുവാൻ കർത്താവ് നമ്മോട് കാണിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ കർത്തൃദിവസത്തിൽ നിങ്ങളുടെ ആത്മീകം വർദ്ധിക്കട്ടെ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് ഒത്തിരി മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഒരു കർത്തൃദിന ചിന്ത ഈ ഞായറാഴ്ച നിങ്ങൾക്ക് തരുവാൻ ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 2 Chronicles 30:12 രണ്ട് ദിനവൃത്താന്തം 30:12 ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു. ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൈ. ദൈവത്തിൻ്റെ കൈയെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ അനേക ഭാഗത്ത് അനേക വാക്യങ്ങൾ സൂചന തരുന്നുണ്ട്. ദൈവത്തിൻ്റെ കൈക്കും ഭുജത്തിനും ശക്തമായൊരു വ്യാഖ്യാനം വേദപുസ്തകം തരുന്നുണ്ടെന്നുള്ള കാര്യം എൻ്റെ പ്രഭാഷണത്തിലും ധ്യാന ചിന്തകളിലും നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നിട്ടുള്ളതാണ്. വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ച് യഹോവയുടെ ഭുജം യേശുക്രിസ്തുവാണ്, യഹോവയുടെ കരം ദൈവാത്മാവിന് നിഴലാണ്. ഒത്തിരി വാക്യങ്ങൾ കൂട്ടിവെച്ച് പഠിച്ചെങ്കിലേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായിത്തീരുകയുള്ളൂ. യഹോവയുടെ ഭുജവും യഹോവയുടെ കരവും ഒരുമിച്ച് വരുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. ഒരു പഠനത്തിന് നിങ്ങൾ വിധേയരാകുന്നെങ്കിൽ ആ വിഷയം അങ്ങനെ പഠിക്കാൻ ആത്മാർത്ഥമായി ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യഹോവയുടെ കൈ തൻ്റെ ജനത്തിന് അനുകൂലമായി, തൻ്റെ ജനത്തിന് വഴികാട്ടിയായി ആ കരം തന്നെ കയറിപ്പിടിച്ച് നിത്യതയിലെത്തുവോളം കൈപിടിച്ച് നടത്താമെന്ന് വാക്ക് പറഞ്ഞ ദൈവം ആ കരം ജനത്തിൻ്റെ ഇടയിലുണ്ട്, സഭയുടെ മേലുണ്ട്, എത്രയോ പേരുടെ മേൽ വന്നിരിക്കുന്നു. ഏലിയാവിൻ്റെ മേലും എഗസ്കേലിൻ്റെ മേലും ആ കരം ഇറങ്ങി വന്നത് ഓർക്കുന്നില്ലേ? എസ്ര ആ കൈ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുമെന്നും അതിനെ തെറ്റിച്ച് കളയുന്നവർക്ക് പ്രതികൂലമായിരിക്കുമെന്നും പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? സ്തോത്രം. ഫെലിസ്ത്യ പാളയത്തിൽ പല പ്രാവശ്യം യഹോവയുടെ കരമിറങ്ങിയതിൻ്റെ പേരിൽ അവർക്ക് മാരക രോഗങ്ങൾ വന്നത് നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? പുതിയ നിയമത്തിനകത്ത് പ്രവൃത്തികളുടെ പുസ്തകം 11 അന്ത്യോക്യയിലെ സഭയിൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നതുകൊണ്ട് അനേകർ വിശ്വസിച്ച് ദൈവത്തിങ്കിലേക്ക് വന്നു, അവരോട് ചേർന്നു എന്നുള്ള വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്ന വാക്ക് വേദപുസ്തകത്തിലെ ഒരു ഭംഗി വാക്കല്ല, ആഴമുള്ള അർത്ഥം. ഗ്രഹിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഭയങ്കരമായിരിക്കുന്ന ആത്മീക ചിന്തകൾ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന വാക്കുകളിലൊന്നാണ്, വേദപുസ്തക വാക്കുകളിലൊന്നാണ് യഹോവയുടെ കരം, ദൈവത്തിൻ്റെ കരം. ഇതാ ഇവിടെ ഹിസ്കിയ രാജാവിൻ്റെ കാലഘട്ടത്തിനകത്തൊരു ഭയങ്കര നവോത്ഥാനം കയറി വരികയാണ്. ഒരു നവീകരണ കർത്താവ് കൂടിയായിരുന്നു ഹിസ്കിയാവ്. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, പ്രതികൂലങ്ങളെ തരണം ചെയ്തവനായിരുന്നു, പ്രശ്നങ്ങൾ പരിഹരിച്ചവനും രാജ്യത്തിന് വേണ്ടി അഥവാ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ഭയങ്കരമായിരിക്കുന്ന റിവൈവൽ കൊണ്ടുവരുവാൻ ഭയങ്കര ഭൗതിക ആത്മീക കാര്യങ്ങളിൽ നിന്നുപോയതും നഷ്ടപ്പെട്ടു പോയതുമായിരിക്കുന്ന കാര്യങ്ങൾ പെസഹ ഉൾപ്പെടെ മടക്കിക്കൊണ്ടുവന്ന് ഭയങ്കര ക്രമീകരണങ്ങൾ ചെയ്ത ഭക്ത ശിരോമണികളുടെ നിരയിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഭക്തനാണ് ഹിസ്കിയാവ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഹിസ്കിയ രാജാവ് അപ്രകാരമുള്ള ഒരാളായിരുന്നു. 12 ഈ മനുഷ്യൻ ജനത്തെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വലിയ പ്രതികരണമാണ് ഈ വാക്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഹിസ്കിയാവ് എന്ന് പറയുന്ന ജനകീയ നേതാവ് അഥവാ രാജാവ് ഏതെങ്കിലും ഒരു മൂലയിൽ കിട്ടിയ അവസരത്തിൽ ചടഞ്ഞുകൂടിയിരുന്ന് ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ച് തിന്നും കുടിച്ചും ജീവിതം തീർക്കുകയല്ല, കിട്ടിയ അധികാരം, കിട്ടിയ അവസരം ജനത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തുക. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദൈവം തമ്പുരാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നീക്കമാണ് ദൈവത്തിൻ്റെ കൈ ജനത്തിൻ്റെ ഇടയിലേക്ക് ദൈവം അയച്ചു.
ഞാൻ നിങ്ങളോടൊരു ദൂത് പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗം വിശദീകരിക്കാം. നിങ്ങൾ ജീവിതത്തിൽ, കുടുംബത്തിൽ, കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ഒരു ആത്മീക നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചർച്ചിനകത്ത് കൊറോണ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, ജോലി നഷ്ടപ്പെടലൊക്കെ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇതിനിടയിലും നിങ്ങൾ ഹിസ്കിയാവിനെ പോലെ ഒരു നവീകരണം, ഒരു പുനരുദ്ധാനം, ഒരു ഉണർവ്, ഒരു പ്രത്യേക നിലവാരത്തിൽ ആത്മീകതയിലും അന്തസ്സോടെ ദൈവത്തിൻ്റെ കൃപയിൽ മുന്നോട്ട് പോകാൻ മനസ്സോടെ തയ്യാറാകുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം, ഭൂമിയിൽ എതിര് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ, വിമർശകരുണ്ടെങ്കിലും ഒരു നന്മയുടെ വശം തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി നല്ല കാര്യം പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ വ്യാപരിക്കാൻ ഭൂമിയിലെ ഒരു കരവും ഇല്ലെങ്കിലും അതിനൊരു കൈത്താങ്ങൾ തരാൻ, അതിനൊരു ഷെയ്ഖാൻ്റ് തരാൻ, അതിനൊന്ന് കൂടെ നിൽക്കാൻ ഒരു കൈയും തയ്യാറായില്ലെങ്കിലും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ കരം നന്മ ആഗ്രഹിക്കുന്ന, നന്മ പ്രവർത്തിക്കുന്ന, നല്ലതിന് വേണ്ടി അധ്വാനിക്കുന്ന, നല്ലതിന് വേണ്ടി കാംക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യനോട് കൂടെ ഭൂമിയിൽ ഒരു കൈ പോലും കൈത്താങ്ങലിനോ ഒരു അപ്രിഷിയേഷൻ ഒരു അഭിനന്ദനത്തിനോ തയ്യാറായില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, സ്വർഗത്തിലെ കരം നിശ്ചയമായിട്ടും ദൈവം അയച്ചു തരും. ഭൂമിയിലെ 10,000 കരം നമുക്ക് വേണ്ടി ചുരുട്ടിപ്പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് ഈ ഗുലാം വിളിക്കാൻ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതാണ്. അതൊക്കെ പ്രതികൂലമായിരിക്കുമ്പോഴും ആ കൈകൾ ചുരുട്ടി നേരെ നമുക്ക് നേരെ ചൂണ്ടുവരൽ ചൂണ്ടി വിമർശിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമാണെങ്കിൽ എത്രയോ ശ്രേഷ്ഠം, എത്രയോ ശ്രേഷ്ഠം. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ദൈവത്തിൻ്റെ കരം ആത്മീകമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്ന, കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി അവരെ ശത്രുവിന് വിട്ടുകൊടുക്കാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ നന്മയെയും, ഗിദയോൻ കറ്റയ്ക്ക് കാവലിരുന്ന് ഗോതമ്പ് കറ്റകൾ ശത്രുവിന് കൊടുക്കാതെ വണ്ണം മുറുകെ പിടിച്ച് നിന്നതുപോലെ നിങ്ങളുടെ നന്മയുടെ കറ്റക്കൂമ്പാരങ്ങളെ ശത്രു കൊയ്തെടുക്കാതെ, ചവിട്ടിമെതിക്കാതെ നിങ്ങൾ വട്ടം കയറി നിന്ന് പ്രാർത്ഥിച്ചും ഉപവസിച്ചും നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കൈതരാൻ, ക്ഷയിക്കാണ്ട് തരാൻ, നിങ്ങളുടെ കൂടെ ഇരിപ്പാൻ വരുന്ന കരം സ്വർഗത്തിൽ നിന്നായിരിക്കും, സ്വർഗത്തിൽ നിന്നായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. മനസ്സോടെ ഈ ദിവസം ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്ക്, ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. വായിച്ച വാക്യത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. 12 വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൽപ്പന അനുസരിച്ച് നടക്കേണ്ട എന്തിന് യഹൂദിയിലെ ജനങ്ങൾക്ക് ഐക്യമത്യം നൽകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൈ ഇങ്ങനെ വ്യാപരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ജനത്തിൻ്റെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാകരുത്, രണ്ടഭിപ്രായം ഉണ്ടാകരുത്, ജനം ഒറ്റക്കെട്ടായിരിക്കണം. ഇന്നെൻ്റെ ലക്ഷ്യം നിങ്ങളുടെ കുടുംബം ഒറ്റ മനസ്സായിരിക്കണം. അപ്പനും അമ്മയും മക്കളും ആരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവരെല്ലാവരും നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങളെല്ലാവരും കൂടി ഒറ്റ മനസ്സാണെങ്കിൽ ലോകം ഉരുണ്ട് നിങ്ങളുടെ നേരെ റബ്ബർ പന്ത് തെറിച്ച് വരുന്നത് പോലെ വന്നാലും നിങ്ങൾ പേടിക്കണ്ട, ഒറ്റക്കെട്ടായി നിൽക്കുന്ന കുടുംബത്തെ തകർക്കാൻ കഴിയില്ല. ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുക, അപ്പനെയും മക്കളെയും തമ്മിൽ അകറ്റുക. സ്തോത്രം, ഇന്ന് ദൈവാത്മാവ് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം വരാൻ, ഐക്യമത്യം വരാൻ, മക്കൾ നിങ്ങളെ അപ്പാന്ന് വിളിക്കാൻ, അമ്മാന്ന് വിളിക്കാൻ, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് ചേർത്ത് നിർത്തി നെറ്റിയിൽ ഉമ്മ തന്ന് നിങ്ങളെ ഒരുമിച്ച് പണിതെടുക്കാൻ അതിന് ദൈവത്തിൻ്റെ കയ്യിൽ പദ്ധതിയുണ്ടെന്ന് ദൈവത്തിൻ്റെ കരം അവരുടെ ഇടയിൽ വ്യാപരിക്കും. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരു പക്ഷേ കിങ് ജെയിംസിലോ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ ഒന്ന് വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ഡയറക്റ്റ് കിട്ടത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ഇതിൻ്റെ മീനിങ് സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടിയിരിക്കുന്ന വാക്കുകൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. സ്തോത്ര കേട്ടോളണേ, ഈ വാക്ക് എന്താ എഴുതിയിരിക്കുന്നേ? അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു എന്ന്. അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് സ്തോത്ര വ്യാഖ്യാനം ഇതാണ്, ഗോഡ്സ് ഹാൻഡ് മൂവ്ഡ് അപ്പോൺ ഓൾ പീപ്പിൾ ഓഫ് ജൂഡ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരം യഹൂദയിലെ എല്ലാ ജനത്തിൻ്റെ മീതെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. എന്താ അതിനെ ചിലർ മലയാളവൽക്കരിച്ച് പറയുക? നമ്മളറിയില്ലേ, സ്തോത്ര ഹല്ലേലൂയ. നല്ല സ്നേഹമുള്ള ആളുകൾ നമ്മുടെ അടുക്ക് വരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? അപ്പോൾ വെല്ലിപ്പച്ചനാണ് വണ്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. സ്തോത്രം, ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ സ്തോത്രം അറിയാലോ, കൊച്ചുമക്കളൊക്കെ ആയിട്ട് അങ്ങ് നിങ്ങൾ നാട്ടിലേക്ക് വരിക. അപ്പോൾ ഗ്രാൻഡ് ഫാദറാണ് വണ്ടിയും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കൊച്ചുമക്കളെ കാണുമ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ഹഗ് ചെയ്യും. സ്തോത്രം, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? എൻ്റെ കൊച്ചുമക്കളുടെ മോളിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വെല്ലിപ്പച്ചൻ്റെ കരം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, തലേന്ന് താഴേക്ക് തഴുകിക്കൊണ്ടിരിക്കും, തലോടിക്കൊണ്ടിരിക്കും, കണ്ടിട്ടുണ്ടോ?
സ്തോത്രം കണ്ടിട്ടുണ്ടോ? അതൊരു ഭയങ്കര ആശ്ലേഷിക്കലാ. കണ്ടിട്ടുണ്ടോ? സ്തോത്രം അനുഭവിച്ചിട്ടുണ്ടോ? വേണ്ടാത്ത കരങ്ങളൊന്നുമല്ല, ഒരപ്പൻ്റെ കരം നിങ്ങളുടെ മേലിങ്ങനെ തഴുകുന്നത്. ഹല്ലേലൂയ, തഴുകുന്നത്. കൊച്ചുമക്കൾക്ക് ഇപ്പോൾ സ്നേഹം ആ ഒരു പ്രക്രിയ കൊണ്ട് ആ കുഞ്ഞങ്ങ് അപ്പനോട് അടുക്കുക. സ്തോത്രം, അവൻ്റെ അകത്തങ്ങ് സ്നേഹം തുളുമ്പുക. ഒരു ഭയങ്കര പെറ്റായി അവൻ്റെ കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുക. എന്താ കാര്യം? കൈകൊണ്ട് ഇങ്ങനെ വണ്ടി കയറി ഇരിക്കുമ്പോഴും കൊച്ചിൻ്റെ മേലിങ്ങനെ തഴുകിക്കൊണ്ടിരിക്കും, തലോടിക്കൊണ്ടിരിക്കും. ദൈവം തമ്പുരാൻ്റെ കരം യഹൂദയിലെ സകല ജനത്തിൻ്റെ മേലും, ഒരു വെല്ലിപ്പച്ചൻ കൊച്ചുമോൻ്റെ മേൽ കരം കൊണ്ടിങ്ങനെ തഴുകുന്നത് പോലെ. സ്തോത്രം. പോട്ടറമോനെ, ചിലപ്പോൾ അപ്പൻ ഇച്ചിരി വഴക്ക് പറഞ്ഞു, അമ്മ ഇച്ചിരി വഴക്ക് പറഞ്ഞു. അപ്പം നല്ല വെല്ലുമിച്ചയാണെങ്കിൽ വന്നിട്ട് അവനെ ചേർത്ത് നിർത്തിയിട്ട് സ്തോത്രം അവനെ ഒന്ന് തഴുകി, ഒന്ന് 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 അവൻ്റെ മേലെ കൂടെ കരയൊക്കെ ഒന്ന് ഓടിച്ചിട്ട്, പോട്ടറ കുട്ട, അമ്മച്ചിയുണ്ടല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് നിർത്തുന്നത് പോലെ ഒരു വലിയ കാര്യം നടക്കാൻ പോവുക. കുറേ നാളുകൾക്ക് ശേഷം ഒരു മനസ്സിന് തെളിച്ചമുള്ള രാജാവ് അധികാരത്തിൽ വന്നിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ദൈവമായ കർത്താവിനും മനസ്സിലായി ജനത്തിൻ്റെ ഇടയിൽ ഭയങ്കര കാര്യങ്ങൾ നടക്കാൻ പോവുക. അവരെ തന്നെ ശുദ്ധീകരിക്കാൻ തുടങ്ങി. അവർ പെസക മടക്കിക്കൊണ്ടുവന്നു. അവർ ആത്മീക കാര്യങ്ങളുടെ ആചാരങ്ങളിലേക്ക്, പഴയ നിയമത്തിൻ്റെ ചിന്തയനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിന് മനസ്സിലായി ജനം എഴുന്നേൽക്കുക, ഒരു സിംഹത്തെപ്പോലെ എഴുന്നേൽക്കുക, ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഹാലേലൂയ. പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ അങ്ങനെ കണ്ടോണ്ട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഉദ്ധരിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിങ്ങളുടെ മേൽ തഴുകി തലോടാനൊരു കരമിറങ്ങി വരുമെന്ന്. ഹാലേലൂയ. ഐക്യമത്യത്തിൽ, സ്നേഹത്തിൽ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ മേൽ വെല്ലിപ്പച്ചൻ്റെ കരം പോലെ, എടാ മമ്മി പ്രാർത്ഥിക്കുകയാടാ, നിൻ്റെ അപ്പൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുവാടാ, നീ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കടാ, നീ അപ്പനെയും അമ്മയും വേദനിപ്പിക്കണ്ടേടാ എന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മക്കളുടെ മേൽ തഴുകിക്കൊണ്ട് പറഞ്ഞാൽ, നിങ്ങളെ നോർത്ത് നോക്കിയേ, ജനം ഒന്നിച്ച് നിൽക്കാതിരിക്കുകയോ, ഒന്നിച്ച് നിൽക്കാതിരിക്കുകയോ. സ്തോത്രം. ഞാൻ ആ ഇടയ്ക്ക് പറഞ്ഞ പോലെ ചൂണ്ടുവരെ ചൂണ്ടിയിട്ട് സ്തോത്രം മര്യാദക്കടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ചവിട്ടി ഒടിച്ച് കളയും എന്നൊക്കെ പറയുന്ന പോലെ, ദൈവം തമ്പുരാൻ വന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് കൊന്നു കളയുമെന്ന് പറയല്ല. പിന്നെ എന്താ ചെയ്തത്? ദൈവത്തിൻ്റെ കരം, സ്നേഹത്തിൻ്റെ ഒരു ആന്തോളനം. ആമേൻ, ഹല്ലേലൂയ. ആ അതിങ്ങനെ മൂവ് ചെയ്യുക. ഞാൻ ആത്മാവിൽ പറയുക, പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്കതൊന്ന് അനുഭവിക്കാൻ പറ്റുമോ? ഈ വാക്യം നിങ്ങൾക്ക് സത്യസന്ധമായി ചിന്തിച്ചിട്ട് ഇതിൻ്റെ ഒരു കൊളോക്കിയൻ, അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതികമായിരിക്കുന്ന അർത്ഥം ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പദത്തോടുകൂടി പറഞ്ഞു തന്നപ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇന്ന് നിങ്ങൾ കൂട്ടായ്മയും സഭായോഗമുള്ള ദിവസമാണെങ്കിൽ, നിങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആ കരമൊന്ന് നിങ്ങളുടെ മേൽ മൂവ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാമോ? നിങ്ങളൊന്ന് കൊതിക്കാമോ? നിങ്ങളുടെ മക്കളെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, കുറച്ചു നേരം മിണ്ടാതെ അപ്പൻ്റെ മടിയിലേക്ക് ചാരി ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് അനുഭവിക്കാമോ? സ്വർഗത്തിലെ അപ്പൻ്റെ കരം, എൻ്റെ കർത്താവിൻ്റെ ആണിപ്പടുത്തുള്ള കരം നിങ്ങളുടെ മേൽ മൂവിങ് അപ്പോൺ, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, നിങ്ങളുടെ തല മുതൽ താഴേക്ക് ഒരപ്പൻ്റെ വാത്സല്യത്തിൽ തഴുകുന്നത് നിങ്ങൾക്കൊന്ന് അനുഭവിക്കാമോ? അനുഭവിക്കാമോ? കർത്താവ് പറയുന്നു, പ്രാർത്ഥനാ മുറിയിൽ വാക്കുകളുടെ സംഘട്ടനമല്ല വേണ്ടത്. പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ആ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്, ഈ സത്യം നിങ്ങൾ അറിയുക, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് സ്വർഗത്തിലെ അപ്പൻ്റെ കരം കൊണ്ടുള്ള ഭയങ്കരമായിരിക്കുന്നൊരു സ്വാന്തനം. നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ജീവിത പങ്കാളിയിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേലെ കരം ചലിക്കും. വെറുതെ കരം മോടിക്കൂടെ, ഈച്ചയാട്ടും പോലെ കരം ആട്ടുമെന്നല്ല, കരം മൂവ് ചെയ്യും, മൂവ് ചെയ്യും, മൂവ് ചെയ്യും. അപ്പൻ്റെ കരം മക്കളുടെ ശിരസിൽ നിന്ന് തോളിലൂടെ താഴേക്ക് ശരീരത്തിലൂടെ സ്നേഹവാത്സല്യത്തോടെ തഴുകുന്നതുപോലെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരം മൂവ് ചെയ്യും. ചുമ്മാ സന്തോഷിപ്പിക്കാനല്ല, ഒരു സുഖം വ്യാപരിക്കാനല്ല, ഐക്യമത്യം വ്യാപരിക്കാൻ. എല്ലാം കോംപ്രമൈസ് ആകും കേട്ടോ, പേടിക്കണ്ട, എല്ലാം ശരിയാവും. ദൈവമായ കർത്താവിൻ്റെ കരം നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കും. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുത്തി നോക്കി, ഒരു ദിവസം നിങ്ങളെല്ലാവരും കൂടി ഈ ദിവസങ്ങളൊന്ന് ഉപവസിക്കാനൊന്ന് തീരുമാനിച്ച് നോക്കി. വൈകുന്നേരം വരെ മതി, നീ പറ്റുന്നിടത്തോളം മതി, പക്ഷെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് നോക്കി. ഈ വാക്യത്തിൻ്റെ ലക്ഷ്യത്തിൽ അപ്പാ ഞങ്ങൾക്കതൊന്ന് അനുഭവിക്കണം. ഇന്നു മുതൽ തുറന്ന വിശ്വാസമുള്ള ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഇതൊന്ന് അനുഭവിക്കാൻ ദൈവത്തോടൊന്ന് പറയണേ എന്ന്. കർത്താവേ, ദിനവൃത്താന്ത പുസ്തകത്തിൽ ഹിസ്കിയാ രാജാവിൻ്റെ കാലത്ത് ഇതാണ് ആ വാക്യത്തിൻ്റെ ഒറിജിനൽ പൊരുളെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ കരമൊന്ന്
ശരിക്കും മൂവ് ചെയ്യുന്നത്. സ്നേഹിക്കാൻ, എൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഭാരം പോകാൻ, എന്നെ ഒന്ന് ബലപ്പെടുത്താൻ, എന്നെ ഒന്ന് തഴുകി ബലപ്പെടുത്താൻ. എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മക്കളിൽ ഒരാൾ ബലഹീനനാണ്, പഠിക്കാൻ ഇച്ചിരി മോശം, അവനെ ഒന്ന് തഴുകി സ്വാധീനിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ജീവിത പങ്കാളിയും അപ്പനെ അമ്മയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ആരെയും അവൻ്റെ കരം കൊണ്ട് സ്വാധീനിപ്പിച്ച് തഴുകും. ഹിസ്കിയാവിൻ്റെ കാലത്തത് നടന്നു, ഭയങ്കര മാറ്റമുണ്ടായി. നമ്മുടെ കാലത്ത് നടക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കൈകൊണ്ടൊരു ആശ്രയം ലഭിക്കുന്നിടത്തോളം ഭാഗ്യം. ഈ ഭൂമി വേറൊന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പാറ ഭാഷി കനറബദിയാര യേശുവിൻ്റെ നാമത്തിൽ ഞാനത് അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ, നിങ്ങളുടെ കൈയുടെ ആസ്വാന്തനം, സമാധാനത്തിൻ്റെ ആ സ്പർശനം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം കേട്ടൊന്ന് അവർ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് അനുഭവിക്കാൻ പറ്റണേ അപ്പ. ഇതൊരു സാക്ഷ്യമാക്കണേ അപ്പ. അവർക്ക് വീടുകളിൽ ഐക്യമത്യം വ്യാപരിക്കട്ടെ, അവരുടെ കുടുംബജീവിതത്തിൽ സ്നേഹം വ്യാപരിക്കട്ടെ, മക്കളിൽ ആത്മീകം പടർന്നു പിടിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗമത് ചെയ്യുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ. Oh.